നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും സൗന്ദര്യവർദ്ധക വസ്തുവായും രോഗമുക്തി നേടാനുള്ള ഔഷധമായും പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഫലമാണ് പപ്പായ നമ്മുടെ വീട്ടിൽ ഈ ചെടിയില്ലെങ്കിൽ ഉടൻ തന്നെ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് പപ്പായ പലവിധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും വീട്ടിൽ ഒരു പപ്പായ വെച്ച് പിടിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ അമൂല്യമായി കരുതേണ്ടവയാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മലബന്ധ സംബന്ധമായ പ്രശ്നങ്ങൾക്കും തീ പൊള്ളലേറ്റതിൻ്റെ വ്രണങ്ങൾ ശമിക്കുന്നതിനും പപ്പായ ഏറെ ഉത്തമമാണ് ഇന്നത്തെ വീഡിയോ പപ്പായയുടെ വിവിധ ഗുണങ്ങളെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കുള്ള അറിവുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓമക്കായ കർമൂസ കപ്പളങ്ങ പപ്പയ്ക്ക എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് വൈറ്റമിൻ സിയും പൊട്ടാസ്യവും ഫൈബറും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അധികം സംരക്ഷണം നൽകിയില്ലെങ്കിലും അധികമായി ഫലം നൽകുന്ന ഒരു വിളയാണ് പപ്പായ പ്രത്യേക സീസണൊന്നുമില്ലാതെ വർഷം മുഴുവൻ നമുക്ക് ഫലം നൽകും പപ്പായ മരത്തിന്റെ ഇലയും കായും കുരുവുമെല്ലാം ഔഷധവീര്യമുള്ളതാണ് തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ സോറിയാസിസ് ആർത്തവ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ പച്ചപ്പായ ഏറെ നല്ലതാണ് ചർമ്മത്തിൻ്റെ മാർദ്ദവവും മിനുസവും ഭംഗിയും കൂട്ടാൻ പപ്പായ ഏറെ സഹായിക്കും പച്ചപ്പായ ജ്യൂസിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് തൊണ്ട രോഗങ്ങൾ അകറ്റാൻ ഏറെ ഉത്തമമാണ് മുഖക്കുരു ഒഴിവാക്കാനായി പച്ചപ്പായയുടെ നീര് പുരട്ടുന്ന രീതി പണ്ടുമുതലേ ഉള്ളതാണ് പപ്പായ കഫവാത ദോഷങ്ങളെ ശമിപ്പിക്കുന്നു കഫത്തെ ഇളക്കി ചുമയ്ക്ക് വളരെ ആശ്വാസം നൽകുന്നു പപ്പായുടെ കറയുടെ ഉപയോഗം കൂടുതലും പുറമേ പുരട്ടുന്നതിനാണ് ഉപയോഗിക്കാറ് തൊലിപ്പുറത്തുണ്ടാകുന്ന പുഴുക്കടി മറ്റു തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ഫലപ്രദമാണ് പഴുത്ത പപ്പായ ഗ്യാസിന്റെ വിഷമമുള്ളവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് അതുപോലെ പപ്പായയുടെ ഇല ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പപ്പായയുടെ ഇലയിൽ കാർപ്പിൽ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഞരമ്പു തളർച്ച വേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ ഇതിന് കഴിയും പപ്പായയുടെ ഇല നല്ലൊരു കീടനാശിനി കൂടിയാണ് ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കുന്നത് മുതൽ നിരവധി ഉപയോഗങ്ങളാണ് പപ്പായയുടെ ഇലയ്ക്കുള്ളത് മലേറിയ ഡെങ്കിപ്പനി എന്നിവയ്ക്കും പപ്പായുടെ ഇല ഔഷധമായി ഉപയോഗിക്കുന്നു പപ്പായുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം മുടി കഴുകാൻ ഉപയോഗിക്കുന്നത് താരൻ പോലെയുള്ള തലയോട്ടിയിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരമാണ് അതുപോലെ വീട്ടിൽ കോഴിയെ വളർത്താറുണ്ടെങ്കിൽ കോഴിയുടെ മുട്ട ഉൽപ്പാദനം കുറഞ്ഞാൽ പപ്പായുടെ ഇല ചെറുതായി അരിഞ്ഞുകൊടുക്കുന്നത് മുട്ടയിടൽ മെച്ചപ്പെടുത്തും അമ്പത് ഗ്രാം നുറുക്കിയ പപ്പായുടെ ഇല നൂറ് മില്ലി വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് നല്ലവണ്ണം ഞരടി പിഴിഞ്ഞ് അതിൻ്റെ സത്ത് നാലിരട്ടി വെള്ളം ചേർത്ത് നമ്മുടെ വീട്ടിലുള്ള ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ തെളിക്കുകയാണെങ്കിൽ ഇലതീനി പുഴുക്കളെ അകറ്റി നിർത്താൻ സാധിക്കും പപ്പായയുടെ കുരുവും ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് പപ്പായ കുരു അരച്ചെ പുരട്ടുകയാണെങ്കിൽ പുഴുക്കടി ശമിക്കും പപ്പായയുടെ വിത്തും തേനും കൂട്ടി കഴിക്കുകയാണെങ്കിൽ വയറിലെ ക്രിമികീടങ്ങൾ നശിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ആവശ്യമായ വൈറ്റമിൻ എ പപ്പായയിൽ ധാരാളമുണ്ട് പഴുത്ത പപ്പായയുടെ ഉള്ളിലെ മാംസള ഭാഗം ദിവസേനെ മുഖത്ത് തേച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിക്കളയുകയാണെങ്കിൽ ചർമ്മശോഭ വർദ്ധിക്കും മാംസം കഴിക്കുന്നവർക്ക് പപ്പായ ഒരു രക്ഷകനാണെന്ന് തന്നെ പറയാം മാംസത്തെ വളരെ എളുപ്പത്തിൽ ദഹിപ്പിക്കും പപ്പായ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ പല്ലുവേദന വളരെ അപൂർവമായി ഉണ്ടാകാറുള്ളൂ പപ്പായയുടെ തണ്ടിൽ നിന്നും സ്ട്രോ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യ ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പപ്പായിൽ നിന്നും എടുക്കുന്ന കറയ്ക്ക് ഇപ്പോൾ ഡിമാൻഡ് വളരെ കൂടുതലാണ് പപ്പായിൽ അടങ്ങിയ കറയാണ് ഔഷധ നിർമ്മാണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നത് പച്ചപ്പായ മരത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് അതിലെ കറ ഊറ്റിയെടുക്കുന്ന രീതിയാണ് പപ്പായ ടാപ്പിംഗ് റബ്ബർ ടാപ്പിംഗ് പോലെ തന്നെയാണ് പപ്പായ ടാപ്പിംഗ് പക്ഷേ മരത്തിനു പകരം ഇതിന്റെ കായലാണ് ടാപ്പിംഗ് നടത്തുക പാകമായ കായയുടെ തൊലിയിൽ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് ഏകദേശം രണ്ട് മില്ലിമീറ്റർ ആഴത്തിൽ മുറിവുണ്ടാക്കിയാണ് ഈ കറ ഊറ്റിയെടുക്കുന്നത് ഈ മുറിവിലൂടെ വെളുത്ത കറ ഒഴുകിയിറങ്ങും ഇത് പാത്രങ്ങളിൽ ശേഖരിക്കുകയും പിന്നീട് കുപ്പികളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് സാധാരണ അന്തരീക്ഷ താപനിലയിൽ പത്ത് ദിവസത്തോളം ഈ കറ കേടുകൂടാതെയിരിക്കും ഒരു പപ്പായ കായയിൽ നിന്ന് ഒരിക്കൽ കറയെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എടുക്കാവുന്നതാണ് ഇങ്ങനെ പരമാവധി നാല് തവണ വീതം എടുക്കാം ഒരു മരത്തിൽ നിന്ന് തുടർച്ചയായി മൂന്ന് മാസം വരെയൊക്കെ കറയെടുക്കാറുണ്ട് കറയെടുത്ത പപ്പായക്ക് കറയെടുത്തതുകൊണ്ട് പ്രത്യേകമായി തകരാറുകൾ ഒന്നും സംഭവിക്കാത്തതിനാൽ പാകമായാൽ സാധാരണ പോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം സംസ്കരിച്ചെടുക്കുന്ന പപ്പായിൽ നിന്ന് പൗഡർ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ടിൻ ഫുഡ് തുടങ്ങിയവ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പപ്പായ തൈകൾ മുളപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മണലും കാലിവളവും വൃത്തിയാക്കിയ മണ്ണും ചേർത്തിളക്കി നിറച്ച് തയ്യാറാക്കിയ ബാഗുകളിൽ പപ്പായ വിത്ത് അഞ്ചു സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിച്ചു വയ്ക്കാം തൈകൾ ആവശ്യാനുസരണം നനച്ചു കൊടുക്കുകയും ചെയ്യണം രണ്ടു മാസം പ്രായമായാൽ ഈ തൈകൾ നമുക്ക് മാറ്റി നടാവുന്നതാണ് പപ്പായ ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കേണ്ടതും കളകൾ മാറ്റേണ്ടതും അത്യാവശ്യമാണ് ചെടികൾ പൂവിട്ടു തുടങ്ങുമ്പോൾ ആൺചെടികളുണ്ടെങ്കിൽ പറിച്ചു മാറ്റാനും മറക്കരുത്